السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒട്ടനേകം സൃഷ്ടിജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് മനുഷ്യനെ ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചു. കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ ലക്ഷ്യവും അള്ളാഹുവിന് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുണ്ട് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മനുഷ്യരും ആ ലക്ഷ്യമെന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ ലക്ഷ്യത്തിനനുസരിച്ചുകൊണ്ട് സ്വജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. എങ്കിൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതുപോലെ പാരത്രിക ലോകത്ത് അവന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് സത്യത്തിൽ യഥാർത്ഥ വിജയമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലി ഇമ്രാന്റെ 185-ാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിച്ചതുപോലെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, എല്ലാ ആളുകളും മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, എന്നാൽ അവരുടെ പ്രതിഫലം, അവർ പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലം പൂർണ്ണമായി അവർ അനുഭവിക്കുന്നത് യൗമൽ ഖിയാമ, അന്ത്യദിനത്തിലാണ്, പാരത്രിക ലോകത്ത് വെച്ചാണ്. ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖില الجنة ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖില الجنة, ആ പാരത്രിക ലോകത്ത് വെച്ച്, ദുനിയാവിൽ വെച്ച്, ഐഹിക ലോകത്ത് വെച്ച് അവർ പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുമ്പോൾ, അത് ലഭിക്കുമ്പോൾ, ആരാണോ നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത് ആരാണോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചിട്ടുള്ളത്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, തീർച്ചയായിട്ടും വഞ്ചിക്കുന്ന ഒരു വിഭവമാണ് ഈ ദുനിയാവിലെ ജീവിതമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, കൃത്യമായും ഇവിടെ പഠിപ്പിക്കുന്നത് പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുക, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക, ആ ഒരു ജീവിതം കരസ്ഥമാക്കിയവർ ആരാണോ അവരാണ് സത്യത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഈ ഒരു വിശ്വാസം, ഉറപ്പായ പാരത്രിക ലോകത്തുള്ള ദൃഢമായ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമാണ്. മാത്രമല്ല, ആ പാരത്രിക ലോകത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഈ ഐഹിക ലോകത്ത് വെച്ച് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് പാളിച്ച പറ്റാൻ പാടില്ല, നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല. കാരണം ഈ ഒരു ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കുകയും പാരത്രിക ലോകത്തെ വിജയം, ആ ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കുന്നതിലോ അതിനുവേണ്ടി തയ്യാറാവുന്നതിലോ നാം പരാജയപ്പെട്ടു പോയാൽ മറ്റൊരവസരം മുതലാക്കിക്കൊണ്ട് ആ പാരത്രിക ലോകത്ത് വിജയിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. പാരത്രിക ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പല ആളുകളും ഇത്തരം സന്ദർഭങ്ങളിൽ ദുനിയാവിലെ ഈ ജീവിതം വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളും
അധ്യാപനങ്ങളും അവഗണിച്ചുകൊണ്ട് ജീവിക്കുകയും അവസാനം മരണസമയത്ത് വളരെ കൃത്യമായിക്കൊണ്ട് നാം പഠിച്ചതെല്ലാം മനസ്സിലാക്കിയതെല്ലാം സത്യമാണെന്നും പാരത്രിക ലോകം സത്യമാണെന്നും സ്വർഗവും നരകവും സത്യമാണെന്നും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് മനുഷ്യന്റെ വിലാപങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് റബ്ബിർജിഊൻ, മനുഷ്യൻ പറഞ്ഞു പോകും, അള്ളാഹുവേ എന്നെ ഒന്ന് നീ മടക്കി തരുമോ, എന്നെ ഒന്ന് നീ മടക്കി തരുമോ. പല ആയത്തുകളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് എടുത്തു പറയുന്നുണ്ട്. وَأَنْفِقُوا مِمَّا رَزَقْنَاكُمْ مِنْ قَبْلِ أَنْ يَأْتِيَ أَحَدَكُمُ الْمَوْتُ. മരണം വരുന്നതിനു മുമ്പേ പാരിത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവണം, അതിനുവേണ്ടി ചെലവാക്കാനുള്ളതൊക്കെ നിങ്ങൾ ചെലവാക്കണം. فَيَقُولَ رَبِّ لَوْلَا أَخَّرْتَنِي إِلَى أَجَلٍ قَرِيبٍ. അതിനുവേണ്ടി ചെലവാക്കാതെ അതിനുവേണ്ടി തയ്യാറാവാതെ തോന്നിയതുപോലെ ജീവിച്ച മനുഷ്യർ അവർ പറഞ്ഞു പോകും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ അല്പം കൂടെ എന്നെ നീ ഒന്ന് വിട്ടേക്കുകയാണെങ്കിൽ, ഒന്ന് പിന്തിച്ചിട്ടേക്കുകയാണെങ്കിൽ, ഫഅസ്സദഖ വഅകും മിന സ്വാലിഹീൻ, ഞാൻ സദഖ ചെയ്തോളാം, ഞാൻ സ്വാലിഹായിക്കൊള്ളാം, ഞാൻ നന്നായിക്കൊള്ളാം എന്നൊക്കെ പല ആളുകളും പറഞ്ഞു നോക്കും. പക്ഷേ സഹോദരങ്ങളെ, അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വൃഥാവിലാണ്. അത്തരത്തിൽ ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു പിന്തിച്ചിട്ടേക്കുകയില്ല എന്ന് ഖണ്ഡിതമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരു ദുര്യോഗം ഇല്ലാതിരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായി നാം ചിന്തിക്കേണ്ടത്, എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നാണ്. എന്തിനാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവസൃഷ്ടികളിൽ നിന്നും, മൃഗങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഏജന്തുക്കളിൽ നിന്നും, അനേകായിരം ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട്, വളരെ വ്യത്യസ്തനായിക്കൊണ്ട് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു? ആ മനുഷ്യരിലേക്ക് മാത്രമാണ് പ്രബോധകർ കടന്നു വന്നിട്ടുള്ളത്. ആ മനുഷ്യരിലേക്കാണ് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തയച്ചിട്ടുള്ളത്. ജീവിക്കാനുള്ള നിയമസംഹിതകൾ ആ മനുഷ്യനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് ഈ രൂപത്തിൽ മനുഷ്യനെ വ്യത്യസ്തനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്? കേവലം മൃഗങ്ങളെപ്പോലെ പോത്തും എരുമയും അതുപോലെ തന്നെ ആടും മാനും മയിലുമൊക്കെ ജീവിക്കുന്നത് പോലെ കേവലം ഭക്ഷിക്കുകയും ഉറങ്ങുകയും രമിക്കുകയും ചെയ്യുക, തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നിത്യാദി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂന്റെ 115-ാമത്തെ വചനത്തിലൂടെ ചോദിക്കുന്നുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വൃഥാ സൃഷ്ടിച്ചതാണ്, നിങ്ങളെ നാം വെറുതെ കളിയും തമാശയുമായി കൊണ്ട് സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങി വരികയില്ല എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അല്ല സഹോദരങ്ങളെ, കൃത്യമായ ലക്ഷ്യം, കൃത്യമായ പ്ലാനിങ് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ട്. എന്താണത്? സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് കാണാം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അതേ മനുഷ്യരെയും അതേ രൂപത്തിൽ തന്നെ ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെ നാം സൃഷ്ടിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇത് കൃത്യമായി നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ലക്ഷ്യം? മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ. ഇല്ലാ ലിയഅബ്ദൂൻ, ഇല്ലാ ലിയഅബ്ദൂൻ, രണ്ട് മാത്രമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, മനുഷ്യനെയും അതുപോലെ തന്നെ ജിന്നിനെയും നാം സൃഷ്ടിച്ചത് ഇതിനു വേണ്ടി മാത്രമാണ്. ഏതിനു വേണ്ടി മാത്രം? ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെയും അതേ രൂപത്തിൽ തന്നെ ഭൂതവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം, ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ഐ ഇല്ലാ ലിയുവഹ്ഹിദൂൻ, എനിക്ക് തൗഹീദ് ഉണ്ടാവുക, അവന് തൗഹീദ് ഉണ്ടാവുക എന്നതാണ് ഇല്ലാ ലിയുവഹ്ഹിദൂൻ.
ഇതാണ് യഅബ്ദൂൻ എന്നാൽ അവനെ മാത്രം ആരാധിക്കുക, അവനല്ലാത്ത ഒരാളെയും ആരാധിക്കരുത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ നിന്നും ലക്ഷ്യമാക്കുന്നത്, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ഇവിടെയാണ് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടത്. സ്വർഗം നരകങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചു വെച്ച് അതിന്റെ കവാടങ്ങൾ മനുഷ്യർക്ക് മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നു വെച്ചു കൊടുത്തു. ആ മനുഷ്യരിലേക്ക് അധ്യാപനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കാലാകാലങ്ങളിലായിട്ട് അമ്പിയാക്കളെ പറഞ്ഞയച്ചു. ആ പ്രവാചകന്മാരുടെ കൈവശം അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ കൊടുത്തയച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശോധിക്കുകയാണ്, ഈ മനുഷ്യൻ ഇത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവൻ എന്താണ് ചെയ്യുന്നത്? സത്യമായിട്ടും അള്ളാഹുവിന് ഇതെല്ലാം അറിയാം, പക്ഷേ മനുഷ്യനെ കൊണ്ട് തന്നെ അവൻ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ, അവന് മനസ്സിലാകുന്ന രൂപത്തിൽ അതൊക്കെ അവനെ കൊണ്ട് ഇൽഹാറ് ചെയ്യിപ്പിക്കുകയാണ്, പ്രകടിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് നല്ലതാണ് അവൻ പ്രവർത്തിച്ചതെങ്കിൽ, അള്ളാഹുവിന്റെ നിയമാവലികൾക്കനുസരിച്ചുകൊണ്ടാണ് അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത് എങ്കിൽ അവന് നല്ല പ്രതിഫലം കൊടുക്കും, മോശമായിട്ടാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയും കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിച്ചില്ലേ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതെ, അവന്റെ ഈ ജീവിതവും മരണവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അവൻ പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അവൻ പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഈ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവന്റെ ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കുവാനാണ് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്നിടത്ത് നമുക്ക് പാളിച്ചകൾ വന്നുകൂടാ. ഇബാദത്ത് പല രൂപത്തിൽ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്താണ് ഇബാദത്ത്? രണ്ട് രൂപത്തിൽ ഇബാദത്തുകളെ വിശദീകരിക്കുന്നു. ഒന്ന്, ഇബാദത്തുൻ അൽ ഖൽബിയ്യ, ഹൃദയപരമായ ഖൽബിയായ ഇബാദത്ത്. അതിൽപ്പെട്ടതാണ് തവക്കുൽ, ഭരമേൽപ്പന, അത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇഖ്ലാസ്, നമ്മൾ നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നൊക്കെ പറയുന്ന ഇഖ്ലാസ്. വൽ മഹബ്ബ, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹം. വറജാ, പ്രതീക്ഷ. അങ്ങനെ ആ രൂപത്തിൽ ഖൗഫ്, ഖശിയ, റിദ, സബ്ർ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം നമ്മൾ കൊടുക്കേണ്ടതാണ്. അതാണ് ഇബാദത്ത്. അത് ഇബാദത്തുൻ ഖൽബിയയാണ്, ഹൃദയത്തിൽ നിന്നുള്ള ഇബാദത്താണ്. അതേ രൂപത്തിൽ തന്നെ രണ്ടാമത്തത് ഉലമാക്കൾ വിശദീകരിക്കുന്നത് ഇബാദത്തുൽ ജവാരി, അവയവങ്ങളുടെ ഇബാദത്താണ്. അത് രണ്ട് രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഇബാദത്തുൻ ഫിഅലിയ, പ്രവർത്തിക്കുന്ന ഇബാദത്തുകൾ. ഉദാഹരണത്തിന് നമസ്കാരം, അത് നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. രണ്ടാമത്തത് ഇബാദത്തുൻ ഖൗലിയ, അത് വാചികമായ ഇബാദത്താണ്. ദിക്റു ചൊല്ലുക, അതുപോലെ തന്നെ ഖുർആൻ പാരായണം നടത്തുക, പാപമോചനം തേടുക, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക പോലെയുള്ള വാചികമായ ഇബാദത്തുകൾ, ഇതൊക്കെയാണ് ഇബാദത്തുകൾ. സഹോദരങ്ങളെ, ഈ ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതൊക്കെ ഇബാദത്തുകളാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ അള്ളാഹുവിന് മാത്രം നൽകണം. അള്ളാഹുവിന് മാത്രം നൽകുമ്പോഴാണ് അതൊക്കെ ഇബാദത്താവുന്നത്. അതല്ല നമ്മൾ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാൾക്ക് കൂടെ അത് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ, അത്തരം ഇബാദത്തുകൾ അർപ്പിക്കുന്നുണ്ട് എങ്കിൽ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തിന്റെ കോളത്തിൽ നിന്ന് വെട്ടിയിട്ട് ഷിർക്കിന്റെ കോളത്തിലേക്ക് മാറ്റും. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കലല്ല, മറിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിനെയും ആരാധിക്കുക, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുക, ഇതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നാം അള്ളാഹുവിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒരു ആരാധന, ഒരു കർമ്മം, അത് അള്ളാഹുവിന്റെ പ്രതിഫലവും മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യവും പ്രതീക്ഷിച്ചുകൊണ്ട്, മറ്റാരുടെയെങ്കിലും പ്രതിഫലമോ പ്രീതിയോ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അവിടെയാണ് ശിർക്ക്.
അവിടെയാണ് ശിർക്ക് കടന്നു വരുന്നത്. ആ ഇബാദത്ത് അതിൻ്റെ കോളം മാറി അത് ശിർക്കിൻ്റെ കോളത്തിലേക്ക് മാറുന്നത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി നാം ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിക്കുന്നത് കാണാം. ഫകുല്ലു മാ തഖദ്ദമ മിൻ അൻവാഇൽ ഇബാദ, നേരത്തെ നാം സൂചിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഇബാദത്തുകളിൽ പെട്ടതാണ്. യജിബു സർഫുഹു ലില്ലാഹി തആല, ഇതും നിർബന്ധമാണ് അല്ലാഹുവിനെ മാത്രം സമർപ്പിക്കുക എന്നുള്ളത്. ഇനി വമൻ സറഫ ശൈഅം മിൻഹ ലിഗൈരില്ലാ ഫഖദ് അശ്റക, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അല്ലാഹുവല്ലാത്ത ആർക്കെങ്കിലും അവർ സമർപ്പിച്ചാൽ അവൻ മുശ്രിക്കായിരിക്കുന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചതുപോലെ ഖുൽ ഇന്ന സലാതി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇത് പ്രഖ്യാപിക്കേണ്ടവരാണ് നമ്മൾ. എൻ്റെ നമസ്കാരവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ബലികർമ്മവും എൻ്റെ മുഴുവൻ ആരാധനാകർമ്മങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി മാത്രമാണ്. ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാവണം സഹോദരങ്ങളെ. നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം, എൻ്റെ വിശ്വാസം ശരിയാണോ? എൻ്റെ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ മാത്രമാണോ? ഞാൻ യഥാർത്ഥ മുവഹ്ഹിദാണോ? ശരിയായ തൗഹീദ്, കലർപ്പില്ലാത്ത തൗഹീദ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? പലർക്കും സഹോദരങ്ങളെ വളരെ വേദനാജനകമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, പലർക്കും എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക്, എപ്പോഴാണ് തൗഹീദാവുന്നത്, എപ്പോഴാണ് ഷിർക്കാവുന്നത് എന്നിത്യാദി ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങൾ പോലും അറിവില്ലാത്തവരാണ്. നമ്മൾ പഠിക്കാൻ തുനിയണം, നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ എന്നേക്കുമായുള്ള ശാശ്വതമായ പരാജയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും പാരത്രിക ലോകത്ത് വിജയിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.